ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻ സ്ലോ കേറ്റിയാറിന്റെ ഓണാശംസകൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അച്ചപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായാണ് അച്ചായൻ സ്ലോ കേറ്റിയാർ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. ഒരു കിലോ അപ്പത്തിന്റെ പൊടിയും 50 ഗ്രാം എള്ളും 250 ഗ്രാം മൈദയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. 4 മുട്ടയും പഞ്ചസാര ഒന്ന് പൊടിച്ച് കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഈ അടിച്ചെടുത്തത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദപ്പൊടിയും അരിപ്പൊടിയും എള്ളിനകത്തോട്ട് കുറേച്ചയായിട്ട് ഒഴിക്കുകയാണ്. തേങ്ങാപ്പാല്, നല്ല കട്ടിക്കെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്, അത് കുറേച്ചെ കുറേച്ചെയായിട്ട് ഒഴിക്കുകയാണ്. ആ ഇതിന്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ കുറച്ച് ലൂസാകാൻ വേണ്ടി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. എടുത്ത മാവ് ലൂസ് ആണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. ഒരു കുറുകിയ പാകം ആവുന്നതിന്റെ ഉടം വരെ, അതായത് ദോശയുടെ മാവിനേക്കാളും കുറച്ചുകൂടി ഒരു അയഞ്ഞ പരുവത്തിൽ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാന്. ടീസ്പൂൺ ജീരകവും ഇട്ട് നന്നായിട്ട് ഇളക്കി, ജീരകം ഇടുമ്പോൾ അതിന്റെ ഒരു മണവും രുചിയും, ജീരകത്തിന്റെ ഒരു രുചി ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുക ജീരകവും, അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പ്, സ്വല്പം ഉപ്പ് ഇടുകയാണ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. ഒരു പാനില് എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം അച്ചപ്പത്തിന്റെ അച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്നറിയാവോ? ഇത് നന്നായി ചൂടായതിനു ശേഷം വേണം മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാൻ. ചൂടായില്ലെങ്കിൽ അച്ചപ്പത്തിന്റെ അച്ചിൽ നിന്ന് അത് ഇളകി വരത്തില്ല. മാവില് അച്ച് മുക്കുമ്പോൾ മുകൾ ഭാഗം മുങ്ങരുത്, അങ്ങനെ വന്നാൽ അച്ചിൽ നിന്ന് മാവ് ഇളകില്ല. ഇതേപോലെ മുക്കിയിട്ട് വീണ്ടും നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ്. എണ്ണയിലേക്ക് ഇട്ട് കുറച്ചു നേരം ഒന്ന് ആ കമ്പി ഇങ്ങനെ പിടിച്ചൊന്ന് കുലുക്കി അതിൽ നിന്ന് പെതുക്കെ ഇങ്ങനെ എടുത്തു വരത്തേ ഉള്ളൂ. ഇച്ചിരി സമയമെടുക്കും ആ എണ്ണയിൽ നിന്ന് തിളച്ചു വരാന്. കമ്പി ഇതേപോലെ ഒന്ന് കുലുക്കിയാൽ മതി, അത് നന്നായിട്ട് ഇളകി വരും. ഇതൊരു പഴയകാല അച്ചാണ്, ഇവിടെ മമ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അച്ചാണ്, ഒരു 10-30 വർഷത്തെ മേളി പഴക്കം വരുന്നതാണ്. എത്രയും പഴക്കമുള്ള അച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പൊ പുതിയ അച്ച്, നോൺ സ്റ്റിക്കിന്റെ അച്ചൊക്കെ കിട്ടും. പുതിയ അച്ച് കിട്ടുവാണെങ്കിൽ ഇത് പുളിവെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. നമ്മുടെ അച്ചപ്പം തണ്ട് അതിനകത്ത് ഇളകി വന്നിട്ടുണ്ട്. 2 അച്ചുണ്ട്. 2 അച്ചിടുന്നത് ഇത് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ 1 കിലോ മാവ്, അരിപ്പൊടിയുടെ മാവുണ്ട്, അത് മൊത്തം ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ടാണ് 2 അച്ചെടുത്ത് ഉണ്ടാക്കുന്നത്. ഇതിനെ തിരിച്ചിടുന്നത് ഒരു സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും തിരിച്ചിടണം. 2 സൈഡും കളർ മാറുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ചിലവർക്കാണെങ്കിൽ നല്ല ബ്രൗൺ കളർ വേണം, ചിലവർക്ക് അത്രയും ബ്രൗൺ വേണ്ട. ആ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് എടുക്കാം. അച്ചപ്പം എന്ന് പറയുന്ന മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ് ഈ അച്ചപ്പവ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.